हेलो। हेलो, हाय, हैप्पी न्यू ईयर एवरीबॉडी। इन केल का वो ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഒരുപാട് പേരൊക്കെ വന്നു തുടങ്ങി. ബിന്ദു, ഷൈമോൻ, ഹായ് ജോഷി, മാത്യു, ഹായ് അന്ന, സാറ ഹായ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാവോ? ഞാൻ പറയണത് ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? സജിത, ഹായ്. ഞാൻ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കുറേ പേരൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ജെമി, റോസ്, തോമസ്, താങ്ക് യു അത് പറഞ്ഞതിൽ. എനിക്ക് ഞാൻ എത്രമാത്രം ഓഡിബിൾ ആണെന്ന് അറിയാത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ആൾക്കാർ ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കട്ടെ. സന്ദീപ് കേൾക്കാം എന്ന് പറഞ്ഞു, ഗോപകുമാർ, രമേശ് ആർ, ജെസ്സി, രാജു, അപ്പോൾ കേൾക്കണുണ്ട്. നല്ല ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ കുറച്ച് നേരം നിങ്ങളെ കൂടെ ഏഷ്യാനെറ്റിൻ്റെ പേജിൽ നിന്ന് ഞാൻ ഇവിടെ ഉണ്ടാവും. ഇവിടെ തന്നെ നിൽക്കണേ, പോയി കളയരുത്. സീത, രാജേഷ്, സരിക, സുനീഷ്, സാറു, നൈന, റാണിയമ്മ ഇസ് റെഡി. നൈന കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി 1 മിനിറ്റിൽ ഐ വിൽ സ്റ്റാർട്ട്. പറയൂ സായുജ്, പറയാൻ പോവാ. ഇനി അങ്ങോട്ടുള്ള 1 മണിക്കൂർ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പോവാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൗ ആർ യു രാജേഷ്? ഐ എം റിയലി ഡൂയിങ് ഗുഡ് രാജേഷ്, താങ്ക് യു. സത്യൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ താങ്ക് യു. ചെറിയാൻ, രാജു, ഇഷാൻ, ഇഷാൻ, ഹായ് ഹായ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവ് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ഓപ്പറേഷൻസൊക്കെ എന്ന്. പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റിലെ രാജേഷ് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇനിയും ജോൺ. പ്രജിൻ, പ്രജിൻ, ഹൗ ആർ യു ചേച്ചി? ഐ ആം ഗുഡ്. പുതിയ വർഷമല്ലേ, അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. രേഷ്മ, ഹാപ്പി ന്യൂ ഇയർ. രാജേഷ് സിംഗ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ തുടങ്ങട്ടെ. ഓക്കെ, അപ്പോൾ പുതിയ വർഷമാണ്, എന്താ പറയുക, 2021. ഫൈനലി നമ്മളൊരു വല്ലാത്തൊരു പാനഡമിക് സിറ്റുവേഷൻ, 2020 എന്ന് പറയുന്ന എല്ലാ ഒട്ടുമിക്ക ആൾക്കാരുടെ ലൈഫിലും ഭയങ്കര ചേഞ്ചസ് ഉണ്ടായിരിക്കുന്ന ഒരു വർഷമാണ് 2020. അതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചു, നമുക്ക് ഒത്തിരി പാഠങ്ങളുണ്ടായി, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ നോക്കാൻ പഠിച്ചു, നമുക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പഠിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2020 എനിക്ക് ആകെ മൊത്തം ഒരു ചേഞ്ച് ആയിരുന്നു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നു പോലും വിചാരിച്ചില്ല ഈ 1-ാം തീയതി, പക്ഷേ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും, ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. എല്ലാം നല്ലത് മാത്രം നടക്കട്ടെ. എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കുക. നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ പറ്റട്ടെ, ചെയ്യാൻ പറ്റട്ടെ, ആഗ്രഹിക്കാൻ പറ്റട്ടെ, പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഹായ് നിഷക്കുട്ടി, ധന്യ സൂരജ്, വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. അന്ന, സാറ, ചേച്ചി സോ സ്വീറ്റ്, താങ്ക് യു. അയ്യോ, എച്ച് ആർ സബാസ്റ്റ്യൻ, ലവ് യു സ്വീറ്റ് ഹാർട്ട്. ഓക്കെ, ലവ് യു സോ മച്ച്, ഹാപ്പി ന്യൂ ഇയർ. റാണിയമ്മ, ഓ സന്തോഷേ. ആ, ഞാൻ അപ്പോൾ ആദ്യം സന്തോഷിൻ്റെ കാര്യം പറയാവേ. സന്തോഷ് ഈ കൂടെ എവിടെ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞില്ലല്ലേ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. ഓക്കെ, ഏഷ്യാനെറ്റിൽ വരാൻ പോകുന്നു 1 ജാനുവരി മുതൽ. നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാവും ഓൾറെഡി, 4-ാം തീയതി മുതൽ കൂടെ എവിടെ എന്ന് പറയുന്ന സീരിയൽ തുടങ്ങുന്നു. ഞാൻ അതിൽ റാണിയമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. സന്തോഷ് എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ക്യാരക്ടറാണ് അതിൽ ചെയ്യുന്നത്. കുഞ്ഞി എന്നാണ് സന്തോഷിനെ വിളിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദേഷ്യത്തിൽ കുഞ്ഞി എന്ന് വിളിക്കും സന്തോഷിനെ. അപ്പോൾ സന്തോഷം അവിടെ തന്നെ ഉണ്ടാവണം, പോയി കളയരുത്. ആകാശ്, ഹാപ്പി ന്യൂ ഇയർ. സജീർ ഓണംപള്ളിൽ, ഹാപ്പി ന്യൂ. ഹാപ്പി ന്യൂ മൂവി ഏതാ? ആ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് സീരിയൽ അഭിനയിക്കുന്നത്.
എന്താ പറയുക, സന്തോഷമുണ്ട്. അതിനെക്കാട്ടും അധികം ഭയങ്കര ടെൻഷനാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല ടെൻഷനാണ്. സിനിമ റിലീസാവാൻ പോകുന്ന സിനിമ വന്നിട്ട് സുനാമി. ലാൽ സാറും പിന്നെ ജീൻ ലാലും കൂടെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന, ലാൽ സാറ് തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് സുനാമി. അപ്പം നമ്മൾ ലോക്ക്ഡൗണിലാണ് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തത്. അത് റെഡിയായിട്ട്, മൂവി റെഡിയായിട്ടിരിപ്പുണ്ട്. പക്ഷേ തിയേറ്റർ തുറക്കുന്നുള്ള നല്ല ന്യൂസ് ഞാനിപ്പോൾ കുറച്ച് മുന്നേ 5-ാം തീയതി തുറക്കുന്നൊക്കെ കേട്ട്, അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഇരിക്കുന്നത്. 5-ാം തീയതി മുതലും ഇപ്പോൾ വീണ്ടും സിനിമ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കാണാൻ പറ്റും. അപ്പോൾ സുനാമി എത്രയും പെട്ടെന്ന് ഇറങ്ങട്ടെ. അപ്പോൾ അതായിരിക്കും റിലീസാവാൻ പോകുന്ന പടം. പക്ഷേ കൂടെ ഇവിടെ എന്തായാലും ജനുവരി 4-ാം തീയതി നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ കാണാൻ പറ്റുമല്ലോ. ഏഷ്യാനെറ്റ് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുക. ജനുവരി 4-ാം തീയതി 8:30 ടെലികാസ്റ്റ് തുടങ്ങും. പിന്നെന്താ, അനീത ഹാപ്പി ന്യൂ ഇയർ. ഞാൻ കുറച്ച് മെസ്സേജസൊക്കെ വായിക്കാവേ. സുജു തോമസ് ഹാപ്പി ന്യൂ ഇയർ, താങ്ക് യു, വിഷിംഗ് യു ദ സെയിം. ബിജു വർഗീസ് ഹായ്, നിഷാദ് ഹായ്, എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ. എനിക്കറിയാം എല്ലാവരും ഇന്നലെ, ഇന്ന് ഞാൻ തിരിച്ച് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്നലെ ന്യൂ ഇയർ ആഘോഷിച്ചത്? ഇവിടെ 10 മണിയാകുമ്പോൾ മുതൽ ആഘോഷങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് കാരണം വീട്ടിൽ തന്നെ എല്ലാവരുടെയും കൂടി ആഘോഷിച്ചോ? എങ്ങനെയായിരുന്നു ഇന്ദുലേഖ? അപ്പോൾ ഞാൻ ഇന്ദുവിനെ കുറിച്ച് പറയാം. ഇന്ദു വന്നതുകൊണ്ട് ഇന്ദു എന്നെ ഹായ് റാണിയമ്മ എന്ന് പറഞ്ഞു. യെസ്, ഇന്ദു എൻ്റെ പാവം സിസ്റ്ററിൻലോ ആണ്. പാവാണോ എന്നൊക്കെ പിന്നെ എനിക്ക് തിരിച്ചറിയുള്ളൂ. ഇപ്പം പാവം ഒരു സിസ്റ്ററിൻലോ ആണ്. എനിക്ക് എൻ്റെ ഈ സീരിയലിൽ രണ്ട്, എനിക്ക് ലൈഫിൽ ഇല്ലാത്തത് എന്താണെന്നറിയോ, ബ്രദേഴ്സാണ്. അതായത് ഫാമിലിയിൽ, എൻ്റെ പേഴ്സണലി പറയാൻ, എൻ്റെ ഫാമിലിയിൽ എനിക്കൊരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ, എനിക്ക് ബ്രദേഴ്സ് ഇല്ല. അപ്പോൾ എൻ്റെ ഏതായാലും ഈ സീരിയൽ ലൈഫിൽ, സീരിയൽ ഫാമിലി, എൻ്റെ മാളിയേക്കൽ കുടുംബത്തിൽ എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഒന്ന് കെ കെ, കിച്ചു എന്ന് നിങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന കൃഷ്ണകുമാർ ചേട്ടൻ, പിന്നെ അജിത് എം ഗോപിനാഥ്. എന്താ പറയുക, ഒരുപാട് കാലം മീഡിയയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് നല്ല പരിചയം ഉണ്ടാവുന്ന ആയിരിക്കട്ടെ. അവർ രണ്ടുപേരുടെയും സിസ്റ്ററായിട്ടാണ് ഈ റാണിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഇവരുടെ ഒരു വില്ലത്തി സിസ്റ്ററാണെന്നൊക്കെയാണ് പറയണത്. എത്രത്തോളം ആവും നമുക്ക് നോക്കാം. അശ്വതി കെ, ഹാപ്പി ന്യൂ ഇയർ. ഫായസ് ഓഷോ ജോയ്, എനിക്ക് ചില വാക്ക് വായിക്കാൻ പറ്റിയില്ല. സുഖമാണോ? സുഖമാണ്. അതാരാ ചോദിച്ച? ജ്യോതിഷ്. നിവേദിത ഹാപ്പി ന്യൂ ഇയർ. അശ്വജിത്ത്, സുഖമാണ്, സുഖമാണ്, എനിക്ക് സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ ആദ്യമായിട്ട് ലൈവ് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനേ ഉള്ളൂ, ഇപ്പം കുഴപ്പമില്ല, ഇങ്ങനെ നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാൻ തോന്നുന്നു. പിന്നെ അപ്പം ഇന്ദുലേഖ അജിത്തിൻ്റെ വൈഫായിട്ടാണ് ഈ സീരിയലിൽ വരാൻ പോകുന്ന ക്യാരക്ടർ. പിന്നെ കെ കെയുടെ, കിച്ചുവേട്ടൻ്റെ വൈഫായിട്ട് ശ്രീധന്യ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സീരിയൽ വിശേഷങ്ങൾ. ചോദിക്കുന്ന ഞാൻ പറയാം, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ ഒരു ഹായ് പറയാം. സജീവ് ഹായ്. പിന്നെ ശ്രീധന്യ, ഹലോ നിഷ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹായ് ചേച്ചി. ഹാപ്പി ഐശ്വര്യ സെയിങ് ഹാപ്പി ന്യൂ ഇയർ. സൗമ്യ ബാബു സെയിങ് ഹായ്. ഐ എം ഹാപ്പി 244 ആൾക്കാർ ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. നിവേദിത ഹായ്. ഹുസൈൻ ഹായ്. പിന്നെ പ്രതീഷ്, വായിക്കാൻ പറ്റിയില്ല, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. വഹാബ് ഹായ്. ജിജി ഹായ്. ശ്രീധന്യ ഇവിടെയുണ്ട്. ശ്രീധന്യ അവിടെ തന്നെ നിൽക്കണം, പോയി കളയരുത്. ശ്രീധന്യനെ പാവം, കിച്ചുവേട്ടൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ശ്രീധന്യയാണ്. കഥയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിക്കാനുള്ള എല്ലാ വകുപ്പും ഈ സീരിയലിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ മോഡേൺ വേഷമാണോ? മോഡേൺ ഒന്നുമല്ല, എന്നെപ്പോലെ തന്നെ ഒക്കെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ മോഹൻ പിള്ളെ, സ്മിത അജയ് ഹായ്, ബിന്ദു ഷാജി. ബിന്ദു ഷാജി ഹാപ്പി ന്യൂ ഇയർ. നിവേദിത ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ന്യൂ ഷോ സീരിയൽ. ഓക്കെ, ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇല്ല, എനിക്ക് കുറച്ച് കാം ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഭയങ്കര ബഹളമാണ്, അപ്പോൾ ആ ബഹളമൊക്കെ ഒന്ന് കുറച്ചിട്ടൊന്ന് കാം ഡൗൺ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല, പക്ഷേ ഐ വിൽ റിയലി റിയലി ട്രൈ. ഞാനൊരു സിംഗിൾ പാരൻ്റാണ്. ആരോ ചോദിച്ചതിനുള്ള മറുപടിയാണ് അത്. അതെ. ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്? സുജു, ഞാൻ ശരിക്കും കോഴിക്കോടാണ്, എൻ്റെ നാട് കോഴിക്കോടാണ്. ഷൂട്ടിംഗ് എല്ലാം പക്ഷേ ട്രിവാൻഡ്രത്താണ് നടക്കുന്നത്. അൽമിയ രാജു ഹായ് ചേച്ചി, ഹലോ മോളെ.
ദേവിക ഹാപ്പി ന്യൂ ഇയർ, റോഷൻ മാത്യു, ഹായ് റാണിയമ്മ, ഹേമ ഹിയർ. ആ ഹേമ, ഹേമയുടെ എങ്ങനെയാണ് പറയേണ്ടത്? ഹേമ ഞങ്ങളെ കൂടെ തന്നെ, ഞാനിപ്പോൾ അതാ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് വരുന്നത്. കഥ ഒന്നും പറയേണ്ടി വരുമോ ഹേമേനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ? അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും കണ്ട് കണ്ട് ഞങ്ങളുടെ മാലിയേക്കൽ ഫാമിലിയുടെ എക്സ്റ്റെൻഡ് ഫാമിലി മെമ്പറും കൂടിയാണ് ഹേമ ഇതിൽ വരുന്നത്. മണിച്ചം, ഹായ് മാഡം, ഹലോ ഹലോ. എം ആർ മണി, ഹായ് സജയ്. സജയ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം നിങ്ങളെല്ലാവരും ന്യൂ ഇയറിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഇച്ചിരി വെറുതെ ഇരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കട്ടെ അല്ലേ. ലഞ്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ലഞ്ചൊക്കെ? ഹായ് നിഷ, സുഖമല്ലേ? അബ്ദുൾ റസാഖ് ചോദിക്കുന്നുണ്ട്. സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ബിജു വർഗീസ്, ഹാപ്പി ന്യൂ ഇയർ ചേച്ചി. ബിജു ഹാപ്പി ന്യൂ ഇയർ. ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്? കോഴിക്കോട്. ജലീൽ, വെൻ ആർ യു ബാക്ക് ടു ദുബായ്? വെരി സൂൺ ജലീൽ, ഐ ബി ബാക്ക് ടു ദുബായ് വെരി സൂൺ. ഇപ്പം ഷൂട്ടൊക്കെ അല്ലേ, കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും. ദേവു പ്രദീപ്, ഹായ് ഒരു ഹായ് പറയാമോ? ദേവു ഹായ്. പിന്നെ കൃഷ്ണപ്രിയ, ഹായ് ചേച്ചി, ഹായ് ഹായ്. പിന്നെ ഒരു ഒന്നും മനസ്സിലായില്ല, സഞ്ജയ് എന്തോ പറഞ്ഞു. ഓടിക്കോ, എവിടേക്കോ ഓടും. മക്കൾ സുഖമായിരുന്നു. സന്തോഷ് കൃഷ്ണൻ, ആ മക്കൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പോൾ വൈഫൈ എല്ലാം ഓഫ് ചെയ്തിട്ട് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് പേരും വൈഫൈ എല്ലാം ഓഫ് ചെയ്തു ഡിസ്റ്റർബ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെന്നെ കേട്ടുകൊണ്ട് അപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ പറയുമെന്നൊക്കെ നോക്കി ഇരിപ്പുണ്ട്. കൃഷ്ണപ്രിയ, ഹായ് ഹായ് മോളു. സോഫിയ, ഹായ് സാജു തോമസ്, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു വെരി മച്ച്. ഇപ്പം എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, പ്രയേഴ്സ്, നിങ്ങളുടെ വിഷസ്, ഗുഡ് വിഷസ് ഇതൊക്കെയാണ്. മോഹൻ കുമാർ, ഹാപ്പി ന്യൂ ഇയർ. ഹലോ ഡ്യൂഡ്, ജിനു ഹായ് ഡ്യൂഡ്. ബിജു വർഗീസ്, ഹാപ്പി ന്യൂ ഇയർ. കൃഷ്ണപ്രിയ, ഹാപ്പി ന്യൂ ഇയർ ചേച്ചി എന്ന് പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ ടു യു ടു. ഫയസ്, ദുബായ്, ദുബായിൽ ഒരുപാട് വർഷമായി, 20 വർഷമായി ദുബായിൽ തന്നെയാണ്. സുജു, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. സോഫിയ ജോൺസൺ, ഹായ്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കുറച്ച് പേരൊക്കെ വന്നിട്ട് പോവും ചെയ്തെന്ന് തോന്നുന്നു. ഇപ്പോൾ 185 ആൾക്കാരെ കാണുന്നുള്ളൂ കേട്ടോ ലൈവിൽ. അർച്ചന, ഹായ് ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ. ഇപ്പം നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശേഷമായ കൂടെ എവിടേക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളൊപ്പം ഇരിക്കുന്നത്. ശ്യാമള, ഐ എം ഗുഡ്. ഒരു തരുമോ, ഹായ്. ഗൗരിക, സുഭാഷ്, ഹായ്. അൻഷിത ആണ്, അൻഷിത വേറെ. ഓ, ഇത് നമ്മുടെ അൻഷിത, നമ്മുടെ നായികയാണ് കേട്ടോ, നമ്മുടെ നായിക കുട്ടിയാണ് അൻഷിത. അൻഷിതനെയും ബിബിനെയും കുറിച്ച് പറയാമല്ലേ. അപ്പം ഇപ്പോൾ ബിബിനും അൻഷിതയാണ് നിങ്ങളുടെ യങ് ഹീറോ ഹീറോയിൻ ഇൻ ദിസ് സീരിയൽ. മിക്കവാറും നിങ്ങൾ എന്നെ തല്ലും. അൻഷിതനോട് സ്നേഹമുള്ള എല്ലാവർക്കും ചിലപ്പോൾ എന്നോട് ദേഷ്യം വരാനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ബിബിനെ ഞാൻ മകനെ പോലെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അൻഷിത എല്ലാവരും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ മുഹമ്മദ് നിസാം. പിന്നെ ദേവിക, ഒരു പാട്ട് പാടുമോന്നോ? ദേ, ഞാൻ എന്ത് വേണേലും ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പാട്ട് പാടാനൊന്നും പറയരുത്. പിന്നെ ഇപ്പം ആ കൂടെ 176 ആൾക്കാരെ വാച്ച് ചെയ്യുന്നുള്ളൂ, പിന്നെ ആരും ഉണ്ടാവില്ല വാച്ച് ചെയ്യാൻ. അതുകൊണ്ട് ആ കടുങ്കൈ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഹാപ്പി ന്യൂ ഇയർ മിനി കുട്ടു. ഹാപ്പി ന്യൂ ഇയർ ചേച്ചി, സുഖമാണോ ചേച്ചി? കാദർ ചോദിച്ചിരിക്കുന്നു. കാദർ സുഖമാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. ഷാഹി സിയാദ്, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു, താങ്ക് യു. ബിന്ദു, ഷാജി, ഹായ്, ഹായ്, ഹലോ. രഞ്ജിൻ ശിവൻ, ഓൾ ദ ബെസ്റ്റ് ചേച്ചി. സേ രഞ്ജിൽ, എന്തൊക്കെ സുഖമാണോ രഞ്ജിൽ? രഞ്ജിൽ ഇസ് ലൈക്ക് റിയൽ സപ്പോർട്ടർ ടു മീ, ഓൾവേസ് സപ്പോർട്ട്സ് മീ ഓൺ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എല്ലാം നല്ലോണം സപ്പോർട്ട് ചെയ്യും. ഈ പറയുന്ന പോലെ ഇവിടെ വന്നവരൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയിട്ട് ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, സീരിയൽ കാണുമ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് ഡി എം ചെയ്യേ, അവിടെ എഴുതുകയോ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി ടു ഹിയർ ബാക്ക് ഫ്രം യു. നിങ്ങൾ തിരിച്ച് പറയുമ്പോഴാണല്ലോ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ടുള്ള എന്താ പറയുക, കൂടെ ഇവിടെ ചേച്ചി വേഷം. ആ, എൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് റാണിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. ഒരു വില്ലത്തിയായിട്ടാണ് വരാൻ പോകുന്നത്. ഓ, ഹാപ്പി ന്യൂ ഇയർ മാഡം. ഓക്കെ രഞ്ജിൽ, ഹാപ്പി ന്യൂ ഇയർ ടു യു സൺ.
കഥ പറയല്ലേന്നോ? ഏ, ഞാൻ പറയില്ല അൻഷിത, ഞാൻ കഥ പറയേ ഇല്ല. അൻഷിതന് സൂര്യ കൈമൾ, ഐ സീ യു ലേറ്റർ സൂൺ. ഷാഹി സൈദ്, ഹാപ്പി ന്യൂ ഇയർ, താങ്ക് യു. സജീവ് പക്രു, ഒരു ഹായ് പറയുമോ? ഹലോ, ഹായ് ചേച്ചി, സുഖമാണോ? അന്ന സാറ ചോദിക്കുന്നു, സുഖമാണ്. സുബീഷ് പയ്യോളി, ഹായ്. മോഹൻകുമാർ, ഹാപ്പി ന്യൂ ഇയർ, ഒരു ഹായ് പറയുമോ? മോഹൻകുമാർ, ഹലോ, ഹായ്, ഹാപ്പി ന്യൂ ഇയർ. മുട്ടേന്ന് വിളിച്ചിരിക്കുന്നു നാസ്, എന്താ മുട്ടേ? ജ്യോതി ശങ്കർ, ഹായ്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ചേച്ചി? ദേവിക ഡാൻസുകാരിയാണോ? ദേവിക, ഇങ്ങനത്തെ കഷ്ടം പിടിച്ച ചോദ്യമൊന്നും ചോദിക്കില്ലേ. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഒരു അഞ്ചാറ് വർഷം ഞാൻ കുട്ടിയായിരുന്നപ്പോൾ, സ്കൂളിലായിരുന്നപ്പം ഡാൻസ് പഠിച്ചു. കൃഷ്ണപ്രിയ, ഹലോ റാണിയമ്മ, ഹായ്. ഡാൻസ് പഠിച്ചിരുന്നു സ്കൂളിലായിരുന്നപ്പോഴൊക്കെ, സ്കൂളിലും കോളേജിലായിരുന്നൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ നായിക വേഷം കിട്ടിയാൽ അഭിനയിക്കുമോ? പിന്നെന്താ, നായിക വേഷം തരാനുണ്ടോ ആരെങ്കിലും? തരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി, വൈ നോട്ട്. അനി, ഹാപ്പി ന്യൂ ഇയർ. സന്തോഷ്, ഹായ്. ശ്രീജ സുനിൽ, ഹായ്. ജിസ്മോൻ ഷാജി, ഹായ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഹലോ. പ്രിൻസ് സാമുവൽ, ഹാപ്പി ന്യൂ ഇയർ. സിജി ജിമി, ഹാപ്പി ന്യൂ ഇയർ. സോന, ഹലോ, ഹായ്. പിന്നെ എന്നോട് ആരും ചോദിച്ചില്ല എങ്കിലും ഞാൻ പറയാം, എങ്ങനെ സീരിയലിൽ എത്തി എന്ന് പറയട്ടെ, ചുമ്മാ ഇരിക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം. ദേ അൻഷിത എന്തൊക്കെയോ പറ, അൻഷിത ഒരുപാട് ഉമ്മയൊക്കെ തന്നിട്ടുണ്ട്. അൻഷിത ഉമ്മ പൊളിക്കൂന്ന്. അൻഷിത ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുക, എന്നാലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഈ വൺ സൈഡ് ടോക്കില് അത് എന്തൊക്കെ പറയണ്ടേ പോലും എനിക്ക് അറിഞ്ഞൂട. കഴിച്ചോ? അയ്യോ കൃഷ്ണപ്രിയ, ഞാൻ ലഞ്ച് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഡിന്നർ കഴിച്ചിട്ടില്ല, കഴിക്കണം ഡിന്നർ. യൂഷ്വലി ഞാൻ ഡിന്നർ സ്കിപ്പ് ചെയ്യും, ഡിന്നർ കഴിക്കാറില്ല. അനിത, അനിത, ഹലോ റാണിയമ്മ, എന്താണ് നല്ല സ്മാർട്ട് സംസാരം, ഒരു ഹായ് പറയോ. ബഷീർ കല്ലേരി, താങ്ക് യു ബഷീർ, ഒരു ഹലോ, ഹായ്. പിന്നെ ചേച്ചി ഒരു ഹായ് പറയാമോ? അശ്വിനി, ഹലോ, ഹായ്. ജിസ്മോൻ ഷാജി, ഹാപ്പി ന്യൂ ഇയർ. അജി വയനാട്, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് ന്യൂ ഇയർ. കൃഷ്ണപ്രിയ, എനിക്കും ഒരു ഉമ്മ തരോ? ഓ കൃഷ്ണപ്രിയ ഉമ്മ. നജീബ് മുഹമ്മദ്, കാണാനില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ട്, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നോക്കി എന്നെ കാണാലോ. ഫൈസ് ഓഷോ, ഷട്ടറിലെ അഭിനയം സൂപ്പർ. ഓ താങ്ക് യു, താങ്ക് യു. അത് പറയുമ്പോൾ എനിക്ക് നാണൊക്കെ വരും. അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ പടം, ഷട്ടറാണ് എൻ്റെ ആദ്യത്തെ പടം. കൂടെ എവിടെ സീരിയൽ, അയ്യോ അത് വായിക്കാൻ പറ്റില്ല, അത് പോയി പോയി. നയന, ബ്യൂട്ടിഫുൾ ആണോ? ഹാപ്പി ടു ഹെൽപ്പ് യു വിത്ത് ഹെൽപ്പ്. ഓ മൈ ഗോഡ്, ആയിക്കോട്ടെ. ഹാപ്പി ന്യൂ ഇയർ ചേച്ചി. അർച്ചന, ഫിറോസ് എങ്ങനെ സീരിയൽ എത്തി പറയൂ. ഓക്കെ ഓക്കെ, അപ്പോഴേക്കില്ലേ വേറെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ് എനിക്ക് വായിക്കണോ അല്ലെങ്കിൽ ഞാനിത് പറയണോ. സീരിയൽ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ സുനാമി സീരിയലെല്ലാം കഴിഞ്ഞ് ലോക്ക്ഡൗണിലൊക്കെ പെട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം കൃഷ്ണൻ സേതുകുമാർ, നിങ്ങൾക്ക് കൃഷ്ണൻ സേതുകുമാറിന് ഒരു പക്ഷേ അല്ലാതെ തന്നെ അറിയാമായിരിക്കും. ഈസ് എ പ്രൊഡ്യൂസർ ഓഫ് ദ സീരിയൽ. മൂവി മില്ല് എന്ന് പറയുന്ന ബാനർ നിങ്ങൾ സിനിമയിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പോക്കിരി സൈമൺ, ഉണ്ട എന്നൊക്കെ പറയുന്ന ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ് കൃഷ്ണൻ സേതുകുമാർ. അപ്പോൾ കൃഷ്ണൻ സേതുകുമാർ ആക്ച്വലി ചോദിക്കുമായിരുന്നു ഇങ്ങനെ സീരിയൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാനിങ്ങനെ ഒരു രണ്ട് മനസ്സിലിങ്ങനെ ഇരിക്കുമായിരുന്നു. സിനിമ അത് അഞ്ചും സിനിമ തന്നെ ചെയ്തിട്ടുള്ളൂ, സീരിയൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യണോ സീരിയൽ, ചെയ്യണോ സീരിയൽ അഭിനയിച്ചാൽ ഇനി സിനിമയിൽ ഇപ്പോൾ ആരും വിളിക്കില്ലേ, അങ്ങനെയൊക്കെ ഉള്ള എല്ലാവരും ചിന്തിക്കണ പോലെയൊക്കെ തന്നെ ഞാനും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ. എനിക്ക് സിനിമ തന്നെയാണ് ഇഷ്ടം എന്നുള്ളൊരു ഇതെൻ്റെ മനസ്സിലാദ്യം, കൊച്ചു മുതലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ സിനിമ തന്നെ ഇനി ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുകൊണ്ട് സീരിയൽ വേണോ എന്നൊക്കെയുള്ളൊരു ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണൻ ഭയങ്കര നല്ല സംസാരമാണ് കൃഷ്ണൻ്റെ. കൃഷ്ണൻ അത് സംസാരിച്ചപ്പോൾ തന്നെ ആക്ച്വലി എനിക്ക് കൺവിൻസ്ഡായി. കൺവിൻസ്ഡ് ആവാന്ന് പറയുമ്പോൾ ഓരോ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ എനിക്ക് ഞാൻ വിചാരിച്ചു വൈ നോട്ടായി, എന്തുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്തുകൂടാ. പിന്നെ അതിലെ അട്രാക്ഷൻ എന്ന് പറയണത് ഭയങ്കര ഒരു വലിയ ടീമാണ് അതിൻ്റെ പിന്നിൽ. കൃഷ്ണൻ ഓരോരുത്തരെ കൂടെ അഭിനയിക്കുന്നവരുടെയൊക്കെ പേര് പറഞ്ഞപ്പം ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള സീരിയലിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഇന്ദുലേഖന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ദുലേഖൻ്റെ സിസ്റ്റർ ലോ ആയിട്ട് അഭിനയിക്കുന്നു, 10-25 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ആൾക്കാർ. അപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ പോലെ സ്നേഹമുള്ള ആൾക്കാരാണ്. സന്തോഷമായിക്കോട്ടെ, ഇപ്പം എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കും, കുഞ്ഞായിട്ട് അഭിനയിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ.
അപ്പോൾ സന്തോഷാണെങ്കിലും ഒത്തിരി ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ തൈ അടുത്ത് ഞാൻ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സന്തോഷിനെ കണ്ടു. അപ്പോൾ അവരൊക്കെ എപ്പോഴും സീരിയലും സിനിമയിലുമായിട്ട് നിങ്ങൾക്ക് നല്ല പരിചയം, എന്നെ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ പരിചയമില്ലാത്ത ഒരാളായിട്ട് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചേച്ചി ഒരു ഈ വീഡിയോ കിട്ടുമോ സേവ് ചെയ്യാൻ, അത് സേവ് ചെയ്യാൻ പറ്റുക എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചോദിച്ചു നോക്കട്ടെ. പിന്നെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ഇതിൽ കെ കെ 14 വർഷത്തിന് ശേഷം കിച്ചു കെ കെ എന്ന് പറയുന്ന കൃഷ്ണകുമാരേട്ടൻ ഈ സീരിയലിൽ തിരിച്ചു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് എനിക്കറിയാം, നിങ്ങൾ എത്ര ക്ലോസ് ആണ് കെ കെ എല്ലാവർക്കും എന്ന് എനിക്കറിയാം. പിന്നെ രഞ്ജിൽ എന്നെ സഹായിക്കുന്നുണ്ട്, ചേച്ചി മൂവി ഷട്ടർ കുബേരാശി അങ്കിൾ ജിമ്മി വീടിൻ്റെ ഐശ്വര്യ നെക്സ്റ്റ് സുനാമി, താങ്ക് യു രഞ്ജിൽ ഫോർ ദ ഹെൽപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ സീരിയൽ ചെയ്ത് നോക്കാം. ആദ്യത്തെയൊക്കെ നമ്മളെ ഡയറക്ടർ സാറിനോട് ചോദിച്ചാൽ വിവരം അറിയാൻ പറ്റും. ആദ്യമൊക്കെ ഭയങ്കര ഡിസ്കണക്റ്റഡ് ആയിരുന്നു ഞാൻ, എങ്ങനെയത് ചെയ്യുക. പിന്നെ ഈ ക്യാരക്ടർ വന്നിട്ട് ഞാൻ സാധാരണ സംസാരിക്കുന്ന ഭാഷയോ അല്ലെങ്കിൽ ഞാൻ സാധാരണ എങ്ങനെയാണോ അതുപോലെ അല്ലാത്തൊരു ക്യാരക്ടറാണ്. ഭയങ്കര ബഹളം, ദേഷ്യം, ദേഷ്യം എനിക്കുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ദേഷ്യമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടുള്ള ടെൻഷനും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവ ഞങ്ങളെ ഡയറക്ടർ കുറേ സഹിക്കുന്നുണ്ടാവും ഇതിലായതുകൊണ്ട് പറയാം. അപ്പോൾ ലാൽ സാർ സോറി, അതിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇനി എന്നെ സഹിച്ചല്ലേ പറ്റുള്ളൂ, തുടങ്ങിപ്പോയില്ലേ. ഇനി ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം, മനസ്സുകൊണ്ട് തന്നെ തീരുമാനമെടുത്ത് ട്രൈ ചെയ്യാണ്. നന്നായി തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ നന്നായി ട്രൈ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അറിയിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ നിഷ മാത്യു NISHAA Matthew MATHEW നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. ഡി എമ്മിൽ വന്നിട്ട് നിങ്ങൾ എത്ര വലിയ വിമർശനമാണെങ്കിലും നോ പ്രോബ്ലം, പ്ലീസ് ഡു ടെൽ മീ. അതാകുമ്പോൾ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. 4 മുതലാണ് സീരിയൽ തുടങ്ങുക. അപ്പോൾ 8:30 രാത്രി 8:30 പ്രൈം ടൈമിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നതിന് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഓടി വന്നിട്ട് ടി വിൻ്റെ മുന്നിൽ ഇരിക്കണം എന്ന് ഞാൻ പറയും. ഇതിപ്പോൾ എൻ്റെ ഡാഡി കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും കളിയാക്കും. മലയാള സീരിയൽ ചരിത്രത്തിലെ അയ്യോ സ്ഥാനം പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കും. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല, അത് ആരാണെങ്കിലും താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ പേരും കൂടിയൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് സീരിയലിലെത്തിയത്. ഫൈസ് അഭിനയം പഠിച്ചിട്ടുണ്ടോന്ന്, എവിടുന്ന്? കോളേജിലും സ്കൂളിലൊക്കെ ആകുമ്പോൾ ഈ ചെണ്ടപ്പുറത്ത് കോലിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ട് വല്ലതും എന്തിലെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എനിക്ക് ഡാൻസ്, ഡ്രാമ, പാട്ടൊക്കെ കൊച്ചിലേ ഭയങ്കര ഇഷ്ടമാണ്. നല്ല അവസരങ്ങളൊന്നും ഒഴിവാക്കരുത്. ഇല്ല, അങ്ങനെ ശരിയാണ്, അവസരങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ദുബായിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കങ്ങനെ നാട്ടിൽ വന്നിട്ട് ഒത്തിരി ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് മക്കളുണ്ട്, എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് അവരുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ ഒപ്പം നിൽക്കാനുള്ള സമയം കുറവുകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ സിനിമയ്ക്ക് വിളിക്കുമ്പോൾ അങ്ങനെ ഒത്തിരി ദിവസം വന്നിട്ട് നാട്ടിൽ വന്ന് താമസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഒരുപാട് ചാൻസസൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ഇനി സമയം വരട്ടെ, നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തൊക്കെയാ, ഇനി ഞാൻ കുറച്ച് മെസ്സേജസൊക്കെ വായിക്കാം. രാഹുൽ ഹായ്, ബിജി ജോൺസൺ ഹായ്, ഹാപ്പി ന്യൂ ഇയർ രാഹുൽ, ഹാപ്പി ന്യൂ ഇയർ. പിന്നെ കൃഷ്ണപ്രിയ കുറേ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. കഴിച്ചോ ചോദിച്ചാൽ ഞാൻ ലഞ്ച് കഴിച്ചതാ, ഡിന്നർ ഞാൻ നോർമലി സ്കിപ്പ് ചെയ്യും. പിന്നെ ജനമനസ്സുകളിൽ നല്ലൊരു അഭിനേത്രിയായി കാണാൻ സാധിക്കട്ടെ, മുഹമ്മദ് നിഷാദ് റഹ്മാൻ. അങ്ങനെ തന്നെ ആവട്ടെ, അതാണല്ലോ ആഗ്രഹം. ഈ പറഞ്ഞ പോലെ കൊച്ചിലെ അഭിനയിക്കാനൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വന്ന വഴി കുറച്ച് ഇങ്ങനെ റൂട്ടഡാണ്. അതായത് ഞാൻ കോളേജിൽ ഒക്കെ പഠിക്കുമ്പം ഡ്രാമയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത് ജെറ്റ് എവേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്, കോഴിക്കോട്. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 6 ജെറ്റ് എവേസിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ സിനിമ വന്നേക്കാട്ടൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും എയർക്രാഫ്റ്റ്, അതായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവനും എയർപോർട്ടും എയർക്രാഫ്റ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. സിനിമാ മോഹൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു.
എനിക്കൊരു വലിയ ഹായ് തരുമോന്ന്. കൃഷ്ണപ്രിയ വലിയ ഹായ്, എൻ്റെ ദൈവമേ അടുത്ത മമ്മൂട്ടിയുടെ നായ, മമ്മൂട്ടി ഇത് കേൾക്കണ്ട. അയ്യോ രംഗലക്ഷ്മി, നിശിച്ചേച്ചി, ഓൾ ദ ബെസ്റ്റ്. ഉമ്മ ഓ ഉമ്മ, താങ്ക് യു സോ മച്ച് ലക്ഷ്മി. പിന്നെ സന്ദീപ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് മുഹമ്മദ് ഹായ് പറഞ്ഞിട്ടുണ്ട്. സീരിയൽ ആൻഡ് സിനിമ ഡിഫറൻസ്. സന്തോ കുഞ്ഞി അടങ്ങിപ്പോയി, വീട്ടിൽ പോയിരുന്നേ. ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, അവളെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. സീരിയലും സിനിമയും തമ്മിൽ ഭയങ്കര വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പറഞ്ഞു തരാൻ മാത്രം ഇപ്പം ഞാനായിട്ടില്ല എന്ന് പറഞ്ഞ് ഈ ചോദ്യത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊരു ലൈവിൽ വരുമ്പോൾ പറയാം എന്താണെന്നുള്ളത്. ഇപ്പം ശരിക്കും ലാൽ സാറിന് ലൈവിൽ എടുത്തു കഴിഞ്ഞാൽ സാർ പറഞ്ഞു എന്താണ് ഞാൻ കാണിക്കുന്നതിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നെ അഭിനയിപ്പിക്കാനുള്ളത്. സന്ദീപ് ഹായ്, ജോബ് കെ ജോൺ ഹായ്, ജുനുമോൻ ഹായ്. നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ കിട്ടട്ടെ, ഫിറോസ് പ്രാർത്ഥിക്കണേ. പിന്നെ അലക്സ് അലക്സ് പാ ഹായ് ഹായ്, ഹൗ ഇസ് യുവർ ഫസ്റ്റ് സീരിയൽ എക്സ്പീരിയൻസ്. ഇന്ദുലേഖ ഇന്ദുലേഖ, ഈ പറഞ്ഞ പോലെ ഇന്ദുവിനെ അറിയാലോ ഞാൻ. ഇന്ദു മിക്കവാറും എനിക്കും ഇന്ദുവിനും ഒരേ സമയത്ത് ഷൂട്ടുണ്ടോ, ബിക്കോസ് ഞങ്ങൾ രണ്ടും മാലിയൊക്കെ തന്നെയാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടായിരം ഒപ്പമുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നാൽ പോലും ഞാൻ അത് ഇന്ദുവിൻ്റെ അടുത്ത് അങ്ങോട്ട് പറയും. അതാണ്, ഇന്ദു ആണെങ്കിൽ അതൊക്കെ കേട്ട് ഇങ്ങനെ എന്നെ സമാധാനിപ്പിച്ചൊക്കെ തരും. അപ്പോൾ അങ്ങനെ ബിസിനസ് ഓർ ആക്ടിങ്? രഞ്ജിൽ, നീ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. ആക്ച്വലി എൻ്റെ മനസ്സിൽ എപ്പോഴും ബിസിനസ്സൊക്കെ തന്നെയാണ്, ബിസിനസ് ഉണ്ട്. അഭിനയം എനിക്കൊരു പാഷനാണ്. എനിക്ക് എന്താ പറയുക, ഒത്തിരി ചെയ്യാൻ പറ്റാതിരുന്ന ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് രണ്ടും ഒരുപോലെ തന്നെയാണ്. എന്താ പറയുക, എന്താ പറയുക, രണ്ട് കണ്ണുകളും ഇഷ്ടമല്ലേ, അതുപോലെ തന്നെ. ഹായ് ഗുൽസർ. കൃഷ്ണപ്രിയ ഗുഡ് സ്മൈൽ ചേച്ചി, അതെയോ. മുഹമ്മദ് ഹായ്, സന്തോഷ് കണ്ണൻ ഹായ്, ജെറി ജോർജ് ഹലോ, പ്രസന്ന എലത്തൂർ ഹായ് ഹായ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ജുനുമോൻ അടി മനസ്സിലായില്ല. സന്തോഷ് കണ്ണൻ ഹായ് ഹായ്. ഗൗരിക സുഭാഷ് ഗുഡ് സ്മൈൽ ചേച്ചി, താങ്ക് യു കേട്ടോ. ഇനി ആർക്കും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ, ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുമോ? അപ്പോൾ ആദ്യത്തെ സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഷട്ടർ. നിങ്ങളിൽ എത്ര പേര് ഷട്ടർ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഷട്ടർ പക്ഷേ മലയാളത്തിൻ്റെ രജത ചകോരം കിട്ടിയ സിനിമയാണ്, 100 ഡേയ്സ് ഓടിയ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പടം. അതിൽ ലാൽ സാർ, സിദ്ദിഖ് ലാലല്ല, ലാൽ ബ്രോ എന്ന് ഞങ്ങൾ വിളിക്കും, ലാൽ സാറിൻ്റെ പേരായിട്ടാണ്, വൈഫായിട്ടാണ് ഞാൻ ഷട്ടറിൽ അഭിനയിച്ചത്. അതാണ് എൻ്റെ ആദ്യത്തെ പടം. അപ്പം അതൊക്കെ തന്നെ ആദ്യത്തെ സിനിമയെക്കുറിച്ച് പറയുള്ളൂ. അത് പറയുമ്പം താങ്ക്സ് ടു ജോയ് മാത്യു. അപ്പം എങ്ങനെ അഭിനയത്തിലേക്ക് തിരിച്ച്, അല്ലെങ്കിൽ ഈ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ എങ്ങനെ സിനിമയിലെത്തി എന്ന് പറഞ്ഞ ആ ഒരു വൺ കോളാണ്. ഒരു വൺ കോൾ എന്ന് പറയുന്നത് ചെയ്ത ആൾ ദ വെരി ഫേവററ്റ് മൈ ഗുരു മിസ്റ്റർ ജോയ് മാത്യു എന്നോട് ഷട്ടറിലെ സുഹറയാവാൻ പറയുകയും ഞാനത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഞാൻ അങ്ങനെ അഭിനയിക്കുന്ന ഒരാളായിട്ട് മാറിയത്. അപ്പോൾ അതിനെന്നും ജോയ് ചേട്ടനോട് എന്നും എൻ്റെ ഗുരു സ്ഥാനത്ത് ഞാൻ എപ്പോഴും പറയുന്ന ആളാണ്. എപ്പോഴും വലിയ വലിയ താങ്ക്സ് ജോയ് ചേട്ടനോട്. അതിന് എനിക്ക് എന്തായാലും ഉണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി? ഞാനും മക്കളും. ചിലതൊന്നും എനിക്ക് വായിക്കാം. സുനാമി മെയിൻ റോളാണോ? ആ സുനാമിനെ കുറിച്ച് പറയാം. സുനാമി ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പടമില്ലേ, സുനാമി വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ലാൽ സാറ് സ്ക്രിപ്റ്റും ഡിറക്ഷനും ജീനും ലാലും കൂടെ ഡിറക്റ്റ് ചെയ്യുന്ന പടമാണ് സുനാമി. അതിൽ വലിയ കാസ്റ്റിംഗ് ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10-20 ദിവസം ഒരു ആക്ടിങ് സ്കൂളിൽ പോയ പോലെ ഞാൻ പോയി വർക്ക് ചെയ്ത ഒരു സിനിമയാണ് സുനാമി. ഭയങ്കര പ്രതീക്ഷയോടെ ഞാൻ നോക്കിയിരിക്കുന്ന റിലീസാണ് സുനാമി. അതിൽ ഞാൻ ഇന്നസെൻറ്റ് ചേട്ടൻ്റെ വൈഫായിട്ടാണ് അഭിനയിക്കുന്നത്. ഇന്നസെൻറ്റ് ചേട്ടൻ്റെ പേരാണ്. അപ്പം തന്നെ നിങ്ങൾക്കറിയാലോ എന്തോരം ടെൻഷനായിരിക്കും എനിക്കത് അഭിനയിച്ചപ്പോണ്ടോ. ഇന്നസെൻറ്റ് ചേട്ടൻ പോലത്തെ ഒരു ലെജൻഡിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഉള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ സിനിമയെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനീൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ആകാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അതിലെ കാസ്റ്റ് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇന്നസെൻറ്റ് ചേട്ടൻ, മുകേഷ് ചേട്ടൻ, സുരേഷ് കൃഷ്ണ, ദേവി അജിത്ത്, അജു വർഗീസ്, ബാലു വർഗീസ്, പിന്നെ ആരാധ്യ എന്ന് പറയുന്ന ആരാധ്യ ആൻ നായികയായിട്ട് അഭിനയിക്കുന്ന, ബാലുവുടെ പേരായിട്ട് അഭിനയിക്കുന്നത് ആരാധ്യ ആനാണ്.
അതിലൊരു വലിയ കാസ്റ്റിൻ്റെ കൂടെയാണ് ഞാൻ ഈ പറയുന്ന ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നസെൻ്റ് ചേട്ടനോ ലാലേട്ടനോ ജീനാണെങ്കിലൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. എന്താ പറയുക, എനിക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഉള്ള അത് ത്രൂ ഔട്ട് ലെങ്ത് ഒരു ഫുൾ ലെങ്ത് ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ്. എൻ്റെ സിനിമ ലൈഫിൽ ഒരു ഏറ്റവും വലിയ ക്യാരക്ടറാണ് ഈ സുനാമി എന്ന് പറയുന്ന റിലീസാവാൻ പോകുന്ന പടത്തിലുള്ളത്. ഏതായാലും തിയേറ്ററൊക്കെ തുറക്കുമല്ല, ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സിനിമ. രണ്ടാമത് ഞാൻ ചെയ്തത് ഒരു തമിഴ് പടമായിരുന്നേ, കുബേരരാശി എന്ന് പറഞ്ഞിട്ട് തമിഴിലൊരു പടം ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ ഈ സുഹറ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ എന്നെ എല്ലാവരും അതുപോലെ പാവം റോളിനൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും ചെയ്യണ്ട, പിന്നെ ഇങ്ങനെ ഒരേപോലത്തെ ക്യാരക്ടർ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കൃഷ്ണപ്രിയ കണ്ടില്ലേ, അപ്പോൾ ഞാൻ അതൊന്നും എടുത്തില്ല. അഹങ്കാരി ആയതുകൊണ്ടല്ല, അതൊന്നും അപ്പം എനിക്ക് എടുക്കാൻ തോന്നിയില്ല, അപ്പം എനിക്ക് അതാണ് ശരിയെന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് കുബേരരാശി വന്നപ്പോൾ അതിലൊരു പോലീസ് ഓഫീസറിൻ്റെ റോളായിരുന്നു. ഫാമിലി മൂവി ആണോ സുനാമി ആണോ, സുനാമി സജു ചോദിച്ച ഫാമിലി മൂവി ആണോ എന്ന് ചോദിച്ച് 100% ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കോമഡിയാണ് കംപ്ലീറ്റ്. തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ ചിരിക്കാനുള്ളൊരു സിനിമയാണ് സുനാമി, ഒരിക്കലും ഒരു സീരിയസ് പടമല്ല. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ, രാഹുൽ പറഞ്ഞിട്ടുണ്ട് കണ്ടു കണ്ടല്ലേ, താങ്ക് യു. പിന്നെ അങ്ങനെ കുബേരരാശിയിൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടറാണ് ചെയ്തത്. അവർ വിളിച്ചപ്പോൾ ഞാൻ എനിക്ക് തമിഴ് അറിയോ ചോദിച്ചു. അപ്പം എനിക്ക് ഇച്ചിരി തമിഴ് എനിക്ക് അറിയാം, പക്ഷേ പറയാൻ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ തമിഴ് എനിക്ക് കേട്ടാൽ നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്, തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭാഷയാണ്. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷിൽ തമിഴ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടാണ് എൻ്റെ ഡയലോഗൊക്കെ പഠിച്ചത്. അപ്പം ആ സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. അപ്പം തമിഴ്നാട്ടിലൊരു 2 weeks ഉണ്ടായിരുന്നുള്ളൂ. യൂട്യൂബിൽ ആ സിനിമയുണ്ട്, കുബേരരാശി എന്ന് പറയുന്ന സിനിമ. അതിൽ എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത് എന്താണെന്നറിയോ, ആ സിനിമയിൽ ഞാൻ ചോദിച്ചു പോലീസ്, അപ്പം ഞാൻ വിചാരിച്ചു യൂണിഫോം ഒക്കെ ഇടാൻ പറ്റുമോ, അതാണ് അപ്പോൾ അവർ പറഞ്ഞു യൂണിഫോം അല്ല ഇതൊരു CID ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, CID ആണെങ്കിലും പോലീസാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു ഗണ്ണൊക്കെ ഉണ്ടാവും, അവർ പറഞ്ഞു യാ ഗണ്ണുണ്ട്. അതുകൊണ്ട് ആ സീനിൽ ഞാൻ ഒരുപാട്, ആ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എനിക്ക് ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. എന്തെങ്കിലും നമുക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹമാണ് ഈ ആക്ടിംഗ് കൊണ്ട് നമുക്ക് എപ്പോഴും ഫുൾഫിൽ ആവുക. നമ്മൾ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഗണ്ണ് പിടിച്ചിങ്ങനെ ഒരു പോലീസ് ഓഫീസറൊന്നും ആവാൻ പറ്റില്ല. അപ്പോൾ സിനിമയിലൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജുനുമോൻ ചോദിച്ചു എന്താ പേര് ചേച്ചി, അപ്പം എൻ്റെ പേര് അറിയില്ല, നിഷ മാത്യു NISHAAMATHU നിഷ മാത്യു, ഓക്കെ. പിന്നെ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ പടമായ എന്താ പറയുക കുബേരരാശി ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സുഹറയായിട്ടോ. വീണ്ടും സുഹറയായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അങ്കിൾ എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടുണ്ടാവണം. സ്ക്രിപ്റ്റിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് മിസ്റ്റർ ജോയ് മാത്യുവിന് ആ സിനിമയ്ക്ക്. ഗിരീഷ് ദാമോദർ ഡയറക്റ്റ് ചെയ്ത പടമാണ്. അതിൽ ഞാൻ വീണ്ടും സുഹറയായിട്ട് തന്നെ ഈ വിജയൻ ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്യാരക്ടറായിട്ട് ഞാൻ സുഹറ അതേപോലെ തന്നെ, റഷീദ് ഉണ്ടായിരുന്നില്ല, അതായത് റഷീദ് എന്ന് പറയുന്ന ലാലേട്ടൻ, ലാലേട്ടൻ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫ്രാൻസിസ്, ഫുൾ ബട്ടർഫ്ലൈ ഒക്കെ അയച്ചു തന്നിരിക്കണു. ഫ്രാൻസിസിനെ അറിയാം എനിക്ക് ബട്ടർഫ്ലൈ ഇഷ്ടമാണെന്ന്. താങ്ക് യു ഫ്രാൻസിസ്. അപ്പം ആനന്ദ് പിള്ളേ, ഓൾ ദി ബെസ്റ്റ് ആനന്ദ്. ആനന്ദ് എൻ്റെ കൂടെ ജെറ്റേവേസിൽ വർക്ക് ചെയ്ത്, ഞങ്ങൾ ഒരുപാട് വർഷം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ആനന്ദും ഞാനും. പിന്നെ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, വിട്ടുപോയി. അങ്കിൾ മൂവീനെ കുറിച്ച്, അങ്ങനെ മമ്മൂക്ക മൂവിയിൽ ഞാൻ ഉണ്ടായിരുന്നു. എൻ്റെ വലിയ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ കൊച്ചുമുതലേ എനിക്ക് ഭയങ്കര ഫാനാണ് ഞാൻ മമ്മൂക്കയുടെ. എനിക്കറിയാം നിങ്ങളിലൊക്കെ ഒരുപാട് പേരിൽ മമ്മൂക്ക ഫാൻസ് ഉണ്ടാവും. പക്ഷെ ഞാൻ കൊച്ചുമുതൽ, എനിക്കൊരു 4th class മുതൽ വീട്ടിൻ്റെ അടുത്ത് ചന്ദ്ര ടോക്കീസ് എന്നുള്ളൊരു ടോക്കീസ് ഉണ്ടായിരുന്നു ചേവായൂർ. അവിടെ എൻ്റെ ഡാഡി ഒരു സിനിമ ഭയങ്കര ഫാനാണ്, സിനിമാ ഫാനാണ്. എല്ലാ പടവും രാത്രി 9:30 സെക്കൻഡ് ഷോന് ആ ടോക്കീസിൽ ഞങ്ങൾ പോയിരുന്നു, മമ്മിയും ഞാനും എൻ്റെ സിസ്റ്റർ ജിഷ, ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചു മുതലേ, സത്യൻ നസീർ മുതലുള്ള, ഞാൻ കൊച്ചൊരു, എനിക്കൊരു 4 വയസ്സുള്ളപ്പോൾ മുതലേ സെക്കൻഡ് ഷോ സിനിമ ആ സമയത്ത് ഞങ്ങളെ കാണാൻ വേണ്ടി കൊണ്ടുപോകും. അതായത് ഫാമിലി മൂവീസൊക്കെ ഞങ്ങൾ കാണാൻ ഡാഡി കൊണ്ടുപോയിരുന്നു. അപ്പം മുതലേ മമ്മൂക്ക ഫാനാണ് ഞാൻ. ഞാൻ എപ്പം മുതൽ കാണാൻ തുടങ്ങിയിട്ടോ മമ്മൂക്കേനെ, അപ്പം മുതൽ മമ്മൂക്ക ഫാനാണ്. അപ്പോൾ മമ്മൂക്കയുടെ കൂടെയുള്ള സീൻസ് ഒന്നും ഇല്ലെങ്കിലും ആ സിനിമയിൽ വന്നതുണ്ടല്ലോ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. ഒരു സീനിൽ, ഒരു ഫോൺ കട്ടിൻ്റെ സീനിൽ ഒരേ ടൈമിൽ സ്ക്രീനിൽ വരും, പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല, ഒരു ഫോൺ കട്ടിൻ്റെ സീനിൽ. പക്ഷെ അത് ഞാൻ ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മമ്മൂക്കയുടെ കൂടെയുള്ള
സിനിമയിലാണ് അങ്കിളിൽ ഞാൻ വന്നത്. അത് താങ്ക്സ് ടു ജോയ് ചേട്ടൻ, വീണ്ടും എന്നെ സുഹറയായിട്ടാണെങ്കിലും അങ്ങനെ ഒരു ഗിരീഷിനും വലിയ താങ്ക് യു ഗിരീഷ്. ഗിരീഷിൻ്റെ അടുത്ത പടം ഇപ്പം അനൗൺസ് ചെയ്യുന്നു എന്നൊക്കെ ഇന്ന് രാവിലെ ഞാൻ കണ്ടു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ജിമ്മി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ സിനിമ. നമ്മളെ ദുബായിൽ എനിക്കറിയില്ല മിഥുന് ഇത് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊന്നും. നമ്മുടെ മിഥുൻ രമേശ് നിങ്ങൾക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. നമ്മൾ ദുബായിക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആളാണ് മിഥുൻ എന്ന് പറയുന്നത്. എൻ്റെ എന്താ പറയുക, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്, വെൽവിഷറാണ്. അപ്പോൾ മിഥുൻ ഹീറോ ആയിട്ട് അഭിനയിച്ച ദിവ്യ പിള്ളേ, ദിവ്യ പിള്ളേ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ദിവ്യ മിഥുനും ഹീറോ ഹീറോയിനായിട്ട് അഭിനയിച്ചത് ജിമ്മി വീടിൻ്റെ ഐശ്വര്യം ഫുള്ളി ഷോർട്ട് ആൻഡ് ദുബായ് ഒരു സിനിമ ചെയ്തു. അതിൽ ഈ പറഞ്ഞ മാതിരി ഒരു ഇച്ചിരി നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ അതിൽ ചെയ്തത്. അത് ആമസോൺ പ്രൈമിലുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കാണണേ. പിന്നെ വന്നിട്ട് ആ പടത്തിൽ എനിക്ക് വലിയ സന്തോഷം, രാജു ചന്ദ്രയാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാസ് ഓൾസോ ഇൻ എ സോഷ്യൽ പ്ലാറ്റ്ഫോം, ഞങ്ങൾ ഒന്നിച്ച് സോഷ്യൽ മീഡിയ അല്ല മീഡിയ പ്ലാറ്റ്ഫോമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ പടത്തിൽ വന്നത്. അനിയേട്ടനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് ജിമ്മിയിൽ. അപ്പം ജിമ്മിയിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ സുരാജ് ഏട്ടൻ്റെ കൂടെ കുറച്ച് സീൻസ് അഭിനയിക്കാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത്രയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി? ഈ കൃഷ്ണപ്രിയ എന്താണ് ചോദിക്കാനുള്ളത്? വിഷ്ണു, ഞാൻ കുറച്ച് മെസ്സേജസൊക്കെ വായിക്കട്ടെ. എൻ്റെ വിശേഷം മാത്രം പറയാതെ എൻ്റെ എത്രാമത്തെ, അയ്യോ അത് വായിച്ചില്ല, ഒന്നുകൂടെ അയക്കോ. ജിമ്മിൽ, അയ്യോ ജിമ്മിയിൽ ലാസ്റ്റ് കിട്ടിയ അടി സൂപ്പർ. അത് മിഥുൻ്റെ അടുത്ത് നിന്ന് തന്നെ അടി കിട്ടി എനിക്ക് ആ സിനിമയിൽ. എന്താ ചെയ്യുക, അത് രസമായിരുന്നു. ഒരടി ശരിക്കും കൊണ്ടു. കാര്യം എന്താ വെച്ചാൽ ആ രണ്ടും മൂന്നും ടേക്കിൽ പോവല്ലോ. അപ്പോൾ അവസാനത്തെ അടി ഞാൻ മുഖം മാറ്റാൻ അങ്ങോട്ട് വിട്ടുപോയപ്പോൾ ഒരടി കിട്ടി. സാരില്ല, പോട്ടെ. ചേച്ചിക്ക് ഇനിയും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിയട്ടെ. സജീവ് നാക്ക് പൊന്നാവട്ടെ. അങ്ങനെയൊക്കെ വേണ്ട. വേറെ ടാറ്റു അടിച്ചിട്ടുണ്ടോ ചേച്ചി? കൃഷ്ണപ്രിയ എനിക്ക് മൂന്ന് ടാറ്റു ഉണ്ട്. ഇത്, ഇത് പിന്നെ ഒന്ന് ബാക്കിൽ. ഇതെൻ്റെ മക്കളുടെ പേരാണ് കേട്ടോ, ലിയ ടിയ മിയ. ഇത് ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ദുബായ് ഓർ കേരള, അതെങ്ങനെയാ രഞ്ജില്ല, അതിനെങ്ങനെയാ ഞാൻ ആൻസർ പറയാം. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കേരളത്തിലാണ്. ഞാൻ ആദ്യത്തെ എൻ്റെ കരിയറിൻ്റെ ആദ്യത്തെ 6 വർഷം ജെറ്റേവേസിൽ ഇന്ത്യ മുഴുവനും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കേരള ഓർ ദുബായിനെക്കാട്ടും എനിക്കിഷ്ടം ഇന്ത്യ ഓർ ദുബായ് എന്ന് ചോദിച്ചാൽ എൻ്റെ രണ്ട് കണ്ണുകളാണ്. മൈ ഫസ്റ്റ് ഹോം ആൻഡ് മൈ സെക്കൻഡ് ഹോം. എനിക്ക് കേരളത്തിനെ ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും ഇഷ്ടമല്ല. ഐ മീൻ ഇന്ത്യൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ ഒരുപാട് പേരും കൂടി ഇപ്പോൾ വന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഗ്ലോറിയ, ആനന്ദിൻ്റെ വൈഫാണ് ഗ്ലോറിയ. ഗുഡ് ലക്ക് ഗേൾ ആസ് യൂഷ്വൽ വിഷിംഗ് ദോ. എൻ്റെ വലിയ സപ്പോർട്ടറാണ്, എൻ്റെ വലിയ വെൽവിഷറാണ്. എന്നെ എപ്പോഴും വിളിച്ച് എനിക്ക് വളരെ സന്തോഷമാണ് ഗ്ലോറിയൻ്റെ കോളെല്ലാം വരുമ്പോൾ. ഞങ്ങൾ ഒരുപാട് വർഷത്തെ പരിചയമാണ്. സുഹേൽ, ഹായ് ചേച്ചി, സുഖമാണ് സുഖമാണ്. എന്താ എത്രാമത്തെ, അത് വായിക്കാൻ പറ്റിയില്ല, ഇങ്ങനെ സ്ലൈഡായിപ്പോയി. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വായിക്കേണ്ടി വരും. ചേച്ചി കുറേ കഴിഞ്ഞ് പോകാവൂ കേട്ടോ. അയ്യോ, 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ എന്നെ ഇവിടുന്ന് ഏഷ്യാനെറ്റ് ഓടിച്ചോളൂ. പൊത്തുവാൾ ആരാന്ന് മനസ്സിലായില്ല. അത് എന്നെ അങ്ങനെ മനസ്സിലാവാൻ, അങ്ങനെ മനസ്സിലാവില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. നാളെ മുതൽ ഇത് ഈ ലൈവ് വന്ന് കഴിഞ്ഞിട്ട് ഇനി എന്നെ മനസ്സിലായില്ല എന്ന് പറയില്ലേ. സജീവ് താങ്ക് യു ചേച്ചിയോ, താങ്ക് യു സോ മച്ച്. ഷംസീർ തൈൽ, ഓ മൈ സാംബ്രോ, ഹലോ. ഇവിടെ തന്നെ നിൽക്കണേ, പോകണ്ടേ. ഷംസീറിന് സാംബ്രോന് എന്തൊക്കെയാ അറിയേണ്ട വെച്ചാൽ ചോദിക്കൂ. സാംബ്രോ ഇസ് മൈ വെരി ക്ലോസ് ഫ്രണ്ട് ആൻഡ് ഐ കോൾ ഹിം സാംബ്രോ. പിന്നെ അശ്വിൻ ഹായ്, സുജാത അനിൽകുമാർ ഹായ് പറയാമോ, ഹായ്. ആദിത്യൻ എൻ നായർ നായർ, ചേച്ചി ഫുഡ് കഴിച്ചോ? ഞാൻ ലഞ്ച് കഴിച്ചു. ഡിന്നർ ഞാൻ പൊതുവേ, ഡിന്നർ എങ്ങനെയെങ്കിലുമൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും. നല്ല ഒത്തിരി ഉണ്ടപ്പക്കറുമായിരുന്നു, അപ്പോൾ ഒന്നിച്ചിരി ട്രിം ആവാന്ന് വിചാരിച്ചു. രാജേഷ്, ഓ മൈ ഗോഡ്, ഓൾ ഗുഡ് വിഷസ് നിഷ. രാജേഷും എൻ്റെ ഒപ്പം എൻ്റെ ട്രെയിനറായിരുന്നു ജെറ്റേവേസിൽ. ഞാൻ ഒരു ലോഡ് ഷീറ്റ് ഓഫീസറായിരുന്നു. എൻ്റെ ലോഡ് ഷീറ്റ്സ് മുഴുവൻ ട്രെയിനിങ് എൻ്റെ ഫസ്റ്റ് ഗുരു രാജേഷാണ് എന്നെ ട്രെയിൻ ചെയ്തത് ലോഡ് കൺട്രോളിൽ. അപ്പോൾ രാജേഷ് ഇത് കാണുമ്പോൾ വലിയ സന്തോഷം. രാജേഷ് എവിടെയാണുള്ളത്? ഓൺലൈൻ വന്ന് വലിയ സന്തോഷമായി. ഹായ് ചേച്ചി, സുഖമാണോ? ന്യൂ ഫിലിംസ് ഏതൊക്കെ? ഏതൊക്കെ ഒന്നും പറയാനില്ല, ഒരു സിനിമയുള്ളൂ, സുനാമി. അത് റിലീസാവാൻ വെയിറ്റ് ചെയ്യുന്നു. ഹായ് നിഷ, ഹലോ ഹലോ. ഹായ് അസീം, ഹായ് കൃഷ്ണകുമാർ, ഹായ് ഹരിപ്പാട്, കണ്ണൻ, സൽമാൻ ഒക്കെ ജോയിൻ ചെയ്യുന്നു. മുഹമ്മദ്, ഫേവറേറ്റ് ആക്ട്രസ് തമിൽ. എനിക്ക് ഓൾ ടൈം ഫേവറേറ്റ് നയൻതാരയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. അതിനെനിക്ക് ഒരുപാട് കാരണങ്ങളും ഉണ്ട്. ഐ ജസ്റ്റ് ലവ് ദിസ് ഫീമെയിൽ നയൻതാര. പിന്നെ ഒരു ഹായ് പറയാമോ പ്ലീസ്? പ്രമോദ്, പിന്നെന്താ ഹായ്? ചേച്ചിയുടെ പേര്, എൻ്റെ പേര് നിഷ മാത്യു എന്നാണ്. NISHA
രണ്ടേ NISHAA. പിന്നെ പിന്നെ ബോണി AS വാച്ചിങ്, അവിടെ അറിയുന്ന എല്ലാവരും ഒന്നും മനസ്സിലായില്ല, പോട്ടെ. ദിനേഷ് കുമാർ എന്തോ തമിഴിലാണോ എഴുതി, അതോ എനിക്ക് വായിക്കാൻ പറ്റിയില്ല. ഒരു ഹായ് പറയുമോ പ്ലീസ് പ്രമോദ്. ഹലോ ഹായ് സൗമ്യ. ഹായ്, എവിടെയാണ് താമസം? താമസം ഇപ്പം ഒരു എന്താ പറയുക, ഇപ്പം ഞാൻ കേരളത്തിലുണ്ട്, കേരളത്തിൽ, ഇന്ത്യയിലുണ്ട് എന്ന് വേണേൽ പറയാം. ഷൂട്ട് മുഴുവൻ ട്രിവാൻഡ്രത്താണ്. എനിക്ക് കൊച്ചിയിലും ഞാൻ താമസിക്കുന്നുണ്ട്, കോഴിക്കോടും ചിലപ്പോൾ ഉണ്ടാവും. ഐ ആം ബേസിക്കലി ഫ്രം കാലിക്കറ്റ്. പിന്നെ ഓൾ ദ ബെസ്റ്റ് വിഷസ് സജിൻ പറഞ്ഞിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് വിഷസ്, താങ്ക് യു. ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശാന്ത്. വേറെയും കുറച്ച് പേരും കൂടി ഇപ്പോൾ വാച്ച് ചെയ്യാൻ കയറിയിട്ടുണ്ട്. റാണിയമ്മ കഴിച്ചില്ലേ? കൃഷ്ണപ്രിയ ഇല്ല, കട്ട വെയിറ്റ്. ഓ പാർക്കുട്ടി, കട്ട വെയിറ്റിംഗ്. ശ്രീ പാർവതി, ലവ് യു നിശ ചേച്ചി. ശ്രീ പാർവതി എൻ്റെ ഒരു വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ്. ശ്രീ പാർവതി ഈസ് എ റൈറ്റർ, മീനുകൾ ചുംബിക്കുന്നു. പിന്നെ പാറു, എല്ലാ ബുക്കിൻ്റെ പേര് ഇപ്പോൾ ഇവിടെ എഴുതിക്കോളൂ. പാറു ഉണ്ണിയും എൻ്റെ രണ്ട് വെൽ വിഷേഴ്സാണ്, ഭയങ്കര ബെസ്റ്റ് ക്ലോസ് ഫ്രണ്ട്സാണ്. ഇപ്പോൾ എവിടെയാണ്? ഇപ്പം ഞാൻ കൊച്ചിയിലാണ് ഉള്ളത്. വിജി ജോസ്, ഹായ് മാം, ഞാൻ നയനാസ് മോം. ഓ മാം വിജി, ഞാൻ നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും കാണണം. ഹാപ്പി ന്യൂ ഇയർ, നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും ദിസ് ടൈം ഡെഫിനറ്റ് ആയിട്ട് മീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ചേച്ചി, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഗൗരി സുഭാഷ്, ഹലോ ഹലോ. പിന്നെ അഡ്വക്കേറ്റ് ബിബിൻ, ഹായ് ഹായ്. സനൂജ, ഹായ് പറയാമോ? ഹായ്. പിന്നെന്തൊക്കെയാ, ഒരു ഹായ് തരാമോ? ജുനുമോൻ, ഹായ് 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 ഹായ്. കുറേ പ്രാവശ്യം പറഞ്ഞാൽ മതിയോ? ജിജീഷ്, നീതു, ഹായ്. എന്തെങ്കിലും ഇല്ല, വേറെ വല്ല പണിക്കും പോയിക്കൂടെ, എന്തിനാ വെറുപ്പിക്കുന്നത്? അസ്ലം, ഇതെൻ്റെ പാർട്ട് ഓഫ് മൈ വർക്കാണ്, ഇതെൻ്റെ സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് വേറെ പണികളും ഉണ്ട്, അത് ഞാൻ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. താങ്ക് യു. പിന്നെ കൃഷ്ണപ്രിയ, വീട്ടിലെ എല്ലാവരും തിരക്കിയെന്ന് പറയുമോ? ഡെഫിനറ്റ്ലി, എൻ്റെ മൂന്ന് മക്കളും ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോടത്തൊക്കെ ഞാൻ പറഞ്ഞു, ലിയാറ്റിയാനിയ. ഓക്കെ, ഹായ് പറയാമോ? ഹായ് ബീന. കഴിച്ചോ ചേച്ചി? ഇനി എന്നോട് ആരെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പോയി കഴിക്കാൻ പോകും കേട്ടോ. ഞാൻ ലഞ്ചേ കഴിച്ചിട്ടുള്ളൂ, ഡിന്നർ കഴിക്കുന്നില്ല. ചേച്ചി ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? സുജാത അനിൽകുമാർ, സുജാത എപ്പോഴെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എപ്പോഴെങ്കിലും സുജാത എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വന്നിട്ട് സംസാരിക്കണം. അപ്പം ഞാൻ സുജാത അനിൽകുമാർ എന്നുള്ള പേര് ഓർത്തേക്കും. ഓക്കെ. പിന്നെ ബിജു സക്രിയ, ഹായ് ഹലോ. ഇത്ര നേരമൊക്കെ നിങ്ങൾ ഇത് വാച്ച് ചെയ്യാനിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വലിയ സന്തോഷമാണ് കേട്ടോ. ഈ പറയുന്ന പോലെ അധികം പരിചയമില്ലാത്ത ഒരാളിങ്ങനെ ലൈവിൽ വന്നിരിക്കുമ്പോൾ ബോർ തന്നെ ആയിരിക്കും ചിലപ്പം. അറിയാത്ത ആൾ സംസാരിക്കുന്നത് കേൾക്കാൻ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്താ പറയുക, എല്ലാവർക്കും ജോലിയുള്ളതുപോലെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യലാണ് ഞങ്ങളെപ്പോലുള്ള ആക്ടേഴ്സിൻ്റെ ജോലി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. നയൻതാരേൻ്റെ ലുക്കുണ്ട്. നയൻതാര കേൾക്കണ്ട കേട്ടോ പ്രശാന്തെ, എനിക്ക് സന്തോഷമായി. പക്ഷെ നയൻതാര ഇത് കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. സുഖമാണോ എന്ന് ചോദിച്ചു സനുജ. സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കാൻ സനുജ കൂടെ പ്രാർത്ഥിക്കണേ, സുഖമായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയോ ഞാൻ പറയണമെന്ന് വിചാരിച്ചു, മറന്നുപോയി. എന്തെങ്കിലും ചോദിച്ചാൽ, ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ പറ. അപ്പം എന്തായാലും ഒന്നുകൂടി ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക. വിനീത, ബിനു, ഹായ്. ഇതിൽ പോയപ്പോൾ കയറിയതാണ്, ആയിക്കോട്ടെ, നന്നായി കയറിയല്ലേ. അപ്പോൾ കുറച്ചു നേരം ഇരുന്നിട്ട് പോവാം നമുക്ക്. നമുക്ക് അപ്പോഴേക്കും കാണാൻ ചേച്ചി. ആ എന്തായാലും കാണാം കൃഷ്ണപ്രിയ. ഹായ് ഹവ് ആർ യു ഷബീർ, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കൂടെ ഇവിടെയിലെ ഒരു പാവം അസിസ്റ്റന്റ് ഡയറക്ടറാണ് ആ ബിപിൻ. അതെ, അത് പറഞ്ഞപ്പോ നമ്മൾക്ക് ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും എന്താ പറയുക, സപ്പോർട്ടൊക്കെ തന്നെയാണ്. നമുക്ക് പുതിയ ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും, ഞാനും മമ്മൂക്ക ഫാനാണ്, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. ഉണ്ടാവട്ടെ സുഹേൽ, സുഹേലും പ്രാർത്ഥിക്കും. അനന്ത് എപ്പോഴും എത്തി, ഹായ് പറയാം. എൻ്റെ ഉഴ അത് വായിക്കാൻ പറ്റില്ല. ഹായ് മിഥുൻ സി പി, ഹായ്. ഹായ് ചേച്ചി, ഹവ് ആർ യു? ഹാപ്പി ന്യൂ ഇയർ. ഹായ് ടു യുവർ ശ്രീലങ്കൻ ഫാൻസ്, മണിക്കല മധു. ഹായ്, എനിക്ക് ശ്രീലങ്കൻ ഒരാളെ അറിയുള്ളൂ, അസ്കീൻ. ഞങ്ങൾ അസ്കീൻ ബായ് എന്ന് വിളിക്കും. എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് അസ്കീൻ. എനിക്ക് ഒരു ശ്രീലങ്കൻ ഫ്രണ്ടുകൾ, അപ്പോൾ എല്ലാ ശ്രീലങ്കൻസിനും എൻ്റെ ഹായ്. ഷർമിലി, ഹായ് തരുമോ? ഹായ്. മുഹമ്മദ് അൽസൂണി ഫോർ, അതെനിക്ക് മനസ്സിലായില്ല. വെയ്റ്റിംഗ് ഫോർ യുവർ ഇൻട്രൊഡക്ഷൻ, അതാരാണ്? രഞ്ജിൻ, നീ ഇവിടെ തന്നെ ഉണ്ടാ? അതെ, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ എപ്പിസോഡിലൊക്കെ ആയിരിക്കും എൻ്റെ ഇൻട്രൊഡക്ഷൻ വരിക. കണ്ടിട്ട് പറയണം കേട്ടോ. കാണുമ്പോൾ എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരണേ. ഐസ്ക്രീം? അപ്പം ബിരിയാണി വേണ്ട. ഓക്കെ, ഐസ്ക്രീം ശരി.
ഒന്നും മനസ് സ്റ്റെഫി ഹൈ ഹൈ പിന്നെ മിഥുൻ സി പി ചേച്ചിയുടെ നെയിം എന്താ എൻ്റെ പേര് നിഷ മാത്യു റമീസ് ഹായ് അപ്പം കൂടെ എവിടെ സീരിയൽ എന്താ പറയുക മൺഡേ അതായത് ജനുവരി 4-ാം തീയതി 8:30 നിങ്ങളുടെ ഫേവററ്റ് ഏഷ്യാനെറ്റ് ചാനലിൽ മൺഡേ ടു ഫ്രൈഡേ ഉണ്ടാവും നിങ്ങളെല്ലാവരും കാണണം എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള എല്ലാ ഒപ്പീനിയനും എനിക്ക് തരണം ഇതുപോലെ എന്തെങ്കിലും എന്താ പറയുക എനിത്തിങ് എന്താ കമൻറ്റ് അത് അതുപോലെ തന്നെ എന്നെ അറിയിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു റിക്വസ്റ്റ് പിന്നെ 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 ഈ ലൈവിൽ ഇരിക്കുന്നതിൻ്റെ വേറൊരു കാര്യം എന്താ പറയുക നാളെ ഇത് ആരാന്നൊക്കെ നിങ്ങൾ ചോദിക്കേണ്ട ഇപ്പം നിങ്ങൾക്ക് എന്നൊരു പരിചയമൊക്കെ ആയല്ലോ നമ്മൾ സുഹൃത്തുക്കളായല്ലോ അതുകൊണ്ട് കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം ചേച്ചി ഒരു ഹായ് നിലേഷ് ഹായ് രാജേഷ് സേവ്യർ ഹലോ പിന്നെ വേറെയും കുറച്ച് പേര് പുതുതായിട്ട് ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അവരോട് എല്ലാവരോടും കൂടി തന്നെയാണ് പറയുന്നത് ഇപ്പം ജോയിൻ ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പം കൂടെ എവിടെയെന്ന് പറയുന്ന സീരിയലിൻ്റെ സീരിയൽ 8:30 തിങ്കളാഴ്ച ഏഷ്യാനെറ്റ് ചാനലിൽ വരുന്നു ഞങ്ങൾ ഒരുപാട് പേരുടെ കഠിനാധ്വാനം ഒരുപാട് പേരുടെ ഒരു പ്രയത്നം സീരിയലിൻ്റെ കഥയും കാര്യങ്ങളൊന്നും ഞാൻ അത്ര പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ക്യാരക്ടർ റാണിയമ്മ എന്ന് ഞാൻ പറഞ്ഞു ഈ റാണിയമ്മ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് അപ്പം എൻ്റെ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന പ്രിൻസിപ്പളൊന്നും ഇത് കാണാതിരിക്കട്ടെ സിസ്റ്ററായിരുന്നു ഞാൻ പ്രൗഡൻസിലാണ് പഠിച്ചത് അപ്പോൾ സിസ്റ്ററൊന്നും കാണാതിരിക്കട്ടെ ഞാൻ ആ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ് ആക്ട് ചെയ്യുന്നത് കേട്ടോ സുജാതയുടെ മകൾ ചേച്ചി ഞാൻ സുജാതയുടെ മകളാണ് ആ മെസ്സേജ് പോയിട്ടോ അത് വായിക്കാൻ പറ്റില്ല താങ്ക്സ് ചേച്ചി യുവർ ബിഗ് ഹായ് ടു ശ്രീലങ്കൻ ഫാൻസ് ലവ് യു സോ മച്ച് ജോഷുവ ഹായ് റാണിയമ്മ ഫ്രാൻസിസ് മാത്യു ഫ്രാൻസിസേ റാണിയമ്മ ഹിയർ അപ്പൊ 4-ാം തീയതി മുതൽ കാണണം കേട്ടോ എൻ്റെ 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 പാരൻസിനെ കുറിച്ച് ഞാൻ പറയട്ടെ അവർ പറയാതെ പോയാൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി പറയാതെ പോയാൽ ഭയങ്കര വിഷമാവും എൻ്റെ അച്ഛനും അമ്മയും ഏഷ്യാനെറ്റിൻ്റെ സീരിയലിൻ്റെ വലിയ ഫാൻസാണ് അവരെല്ലാ സീരിയലും കാണും അവർക്ക് എല്ലാം അറിയാം സീരിയലിനെ കുറിച്ച് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന സമയമാണെങ്കിൽ ഞാൻ ചോദിക്കും വേറെ എന്തെങ്കിലും വെക്കുമോ ഇച്ചിരി പാട്ട് വെച്ചൂടെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർ പറയും അയ്യോ ഞങ്ങൾ അതായത് ഓൾഡായിട്ടുള്ള പാരൻസ് വീട്ടിൽ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണല്ലോ ഉള്ളത് അവരുടെ ഒരു വലിയ റിലീഫാണ് ഈ സീരിയൽ എന്ന് പറയുന്നത് എന്നെ കാണുമ്പോൾ മിക്കവാറും അവർ ടി വി ഓഫ് ചെയ്യും എന്നാലും പിറ്റേ ദിവസമാണെങ്കിലും അവർ യൂട്യൂബിലോ ഹോട്ട്സ്റ്റാറിലോ എവിടെയെങ്കിലും വെച്ച് ഈ സീരിയൽ അവർ കണ്ടിരിക്കും അതുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ സീരിയലിൻ്റെ ഹാർഡ് ഫാൻസ് എൻ്റെ വീട്ടിൽ രണ്ടുപേരുണ്ട് എൻ്റെ അച്ഛനും അമ്മയാണത് അവർ വർക്കൊന്നും ചെയ്യുന്നില്ല അവർ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അവരുടെ ഒരു മെയിൻ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഈ സീരിയൽ വാച്ചിങ് തന്നെയാണ് അപ്പോൾ ഏഷ്യാനെറ്റ് കീപ്സ് ദം ഗോയിങ് ഞങ്ങൾ രണ്ട് മക്കളും പുറത്താണ് അവരുടെ ഒപ്പം ഇല്ല അപ്പോൾ അവരുടെ ഒരു സന്തോഷം എന്ന് പറയണത് ഇതൊക്കെ കാണുന്നത് അപ്പോൾ എനിക്കറിയാം ഇതുപോലെ ഒരുപാട് ഓൾഡ് പാരൻസ് വീട്ടിലുള്ളവർക്ക് ഇനി ഞാനും കൂടി ഉണ്ടാവും നിങ്ങളുടെ നിങ്ങൾക്ക് എന്നും കാണാനായിട്ട് അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ഡാഡി ആദ്യം എന്നെ കളിയാക്കിയാൽ ചെയ്തത് നീ സീരിയലിനെ ഒറ്റ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം നീ സീരിയൽ ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും പക്ഷെ അതിന് എല്ലാത്തിനും ഒരു സമയമുണ്ട് നമുക്ക് വി നെവർ നോ വാട്ട് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് അപ്പം എന്ത് വന്നാലും അത് വരുന്നത് സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്ത് അതങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ആ കുറേ പേരും കൂടെ ഹായ് ഒക്കെ അയച്ചിട്ടുണ്ടല്ലോ റോബിൽ ഹായ് സുരേഷ് ബാബു ഹായ് റമീസ് റിസ്വാൻ ഹായ് രാജേഷ് രാജീവൻ ഹലോ റമീസ് റിസ്വാൻ ഹായ് ചേച്ചി ഞാൻ സുജാതയുടെ മകളാണ് ഞാനാണ് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ആ ഓ മനസ്സിലായി 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 ചേച്ചിയുടെ മക്കളുടെ നെയിംസ് പറയാവോ ശരിക്കുള്ള പേര് ഒലിവ്യ ഒലീന ആൻഡ് ഒലിൻഡ ഒലിവ്യ ഒലീന ഒലിൻഡ പക്ഷെ ഞങ്ങൾ അവരെ വിളിക്കുന്ന പേരാണ് ലിയ ടിയ മിയ മതിയോ ഹായ് മാം ഞാൻ നയനാസ് ഫാദർ ലൈവ് അടിപൊളി അയ്യോ ചേട്ടാ താങ്ക് യു താങ്ക് യു റാണിയമ്മ ക്യാരക്ടർ സൂപ്പർ കണ്ടോ 4-ാം തീയതി മുതൽ എന്തായാലും കാണുമല്ലോ അല്ലേ നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഞാൻ നയനയുടെ അമ്മേനെയും കണ്ടില്ല അപ്പം നയനേനെയും ഷഹീനെയും കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ ബിബിനെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ച് വളർത്തുന്ന എൻ്റെ മക്കളാണ് എൻ്റെ മക്കളല്ല എൻ്റെ ഏട്ടൻ്റെ മക്കളാണ് ഇതൊക്കെ മാളിയേക്കലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത് എൻ്റെ ലൈഫിലെ അല്ല സീരിയലിൻ്റെ കാര്യമാണ് എൻ്റെ വേറൊരു ബ്രദർ അജിത്തിൻ്റെ മക്കളായിട്ടാണ് നയനയും ഷഹീനും അഭിനയിക്കുന്നത് രണ്ട് മക്കളാണ് അവർക്ക് ഈ അജിത്തേട്ടൻ്റെ ക്യാരക്ടറായ അനന്തനും
ഇന്ദു ഇന്ദുലേഖയുടെ ക്യാരക്ടറിനും കൂടി ഉള്ളത്. നയനയും ഷഹീനും രണ്ട് എൻ്റെ മക്കളെ പോലെ തന്നെയുള്ള രണ്ട് കുട്ടികളാണ്. എക്സാക്ട്ലി എൻ്റെ രണ്ടാമത്തെ മോളെ പോലെ തന്നെയാണ് ഷഹീൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സെറ്റിൽ പോകുമ്പോൾ എൻ്റെ മോളെ എനിക്ക് മിസ്സാവാറില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അവരെയും ഞാൻ ഈ സീരിയലിൽ സ്നേഹിച്ച് ലാളിച്ച് വഷളാക്കുന്നു എന്നുള്ളതാണ് അവരുടെ പാരൻസിൻ്റെ ഒരു പരാതി. എവിടെ പോയി എന്നറിയില്ല, ഷഹീനൊന്നും കാണുന്നില്ല. അപ്പോൾ അതാണ് നയനയും ഷഹീനും ചെയ്യുന്ന ക്യാരക്ടർ. ഇതിൽ രേവന്ത് ഹലു, രാജേഷ് ഹായ്, ഇപ്പം കുറേ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹെയർ സ്റ്റൈൽ പൊളിയാണോ? പൊളിയാണോ? ഞാൻ ഇതിൽ നന്നായിട്ട് ഇരിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന പോലെ തന്നെ അങ്ങ് വന്നതാ. അപ്പോൾ സെറ്റൊന്നും ചെയ്യാത്തപ്പോൾ കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. ഹാപ്പി ക്രിസ്മസ്, ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. സുജാത അനിൽകുമാർ, ചേച്ചി എങ്ങനെ ഈ സീരിയൽ വന്നത്? ഇതിൻ്റെ ഞാൻ ആദ്യം കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃഷ്ണകുമാർ ഈ സീരിയലിൻ്റെ പ്രൊഡ്യൂസറാണ് എന്നെ ഈ സീരിയലിന് വിളിക്കുന്നത്. രഞ്ജിൽ ശിവൻ, ബട്ടർഫ്ലൈ ഇഷ്ടമാണോ? ബട്ടർഫ്ലൈയേ ഇഷ്ടമുള്ളൂ. കൃഷ്ണപ്രിയ ഐസ്ക്രീമിൽ ഒതുക്കാം. അപ്പോൾ കൃഷ്ണകുമാറാണ് എന്നെ, കൃഷ്ണനാണ് ഈ സീരിയലിലേക്ക് എന്നെ വിളിക്കുന്നത്. ഞാൻ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായ ഫ്രണ്ടിൻ്റെ ത്രൂ ആണ് എന്നെ ഇതിലേക്ക് ആൾ വിളിച്ചത്. അപ്പം എന്താ പറയുക, നോ പറയാൻ പറ്റിയില്ല. അങ്ങനെ ആൾ എന്നെ കൺവിൻസ് ചെയ്യായിരുന്നു ഇതെനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്നേക്കാൾ കൂടുതൽ അങ്ങോർക്കൊരു തോന്നലുണ്ടായിട്ടുണ്ടാവാം. ബിക്കോസ് ആ ക്യാരക്ടർ കൃഷ്ണൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സെറ്റിൽ വന്നിരിക്കുകയാണെങ്കിൽ പോലും സ്ക്രിപ്റ്റ് മുതൽ എല്ലാ കാര്യത്തിലും എല്ലാ ദിവസവും സെറ്റിൽ വരുന്ന ഒരാളാണ്. അല്ലാതെ വെറുതെ ഒരു പ്രൊഡ്യൂസറല്ല, അതായത് കാശിട്ടിട്ട് എന്തെങ്കിലും നടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡ്യൂസറല്ല കൃഷ്ണൻ. ഹി കംസ് ടു ദ സെറ്റ്, എപ്പോഴും സ്ക്രിപ്റ്റെല്ലാം വായിക്കും. ചില വാക്കുകളൊക്കെ ഞാൻ പറയും, അയ്യോ ഇത് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന വാക്കുകളൊക്കെ ഉണ്ട്. ആൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ അതൊക്കെ എഴുതി തന്നു. അങ്ങനെയൊക്കെ ഒത്തിരിയും ഒരു ഭയങ്കര ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്, ഒരു ഡയറക്ടർ ഒപ്പം തന്നെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു ആളായതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നെപ്പോലെ ഒരാളെ പെട്ടെന്ന് കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് നിശയ്ക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും ഇപ്പം എനിക്കത്, എന്താണ് നിഷ മാത്യു ഫാൻസ് അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡൻ്റ് ആക്കാമോ? രഞ്ജില, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിന്നെ തല്ലും കേട്ടോ. ഒരു മണിക്കൂറൊക്കെ ആയില്ലേ? അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ? ഇനി ഒരു പിന്നെ ഒരു ദിവസത്തേക്ക് വന്നാൽ മതിയോ? പിന്നെ എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റും കൂടെ ഞാൻ ഇരിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ചേച്ചി. വൺ ഹിറ്റ് ആകട്ടെ സുജാത, അത് തന്നെയാണ് ഞാൻ ആശിക്കുന്നത്, വലിയ ഹിറ്റാവട്ടെ. ഗുഡ് നൈറ്റ് ആക്കാൻ പറഞ്ഞോ. ഫ്രാൻസിസിന് ഉറങ്ങാൻ ടൈമായോ? അല്ലെങ്കിൽ ഉറങ്ങാറില്ലല്ലോ. സ്റ്റേ ബ്ലെസ്ഡ്, യു ടു സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. ഹാപ്പി ന്യൂ ഇയർ ജോഷ്വ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇല്ലേ, ഇപ്പോൾ വൈകി വന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാം, പുതിയ വർഷമാണ്, പുതിയ തുടക്കമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വളരെ പുതിയ കാര്യം, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സീരിയലിൽ, ഒരു മെഗാ സീരിയലിൽ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡ് ക്യാരക്ടറായിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ ഞാനും തീരുമാനമെടുത്തു. ചെയ്യാൻ തുടങ്ങി 4-ാം തീയതി മുതൽ ടെലികാസ്റ്റാണ്. അപ്പോൾ എനിക്കും ഇപ്പം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ ഉള്ളത് ഒന്നേ ഉള്ളൂ, തുടക്കമാണ്. അപ്പോൾ എന്തെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് ദർ വിൽ ബി 100% എന്താ പറയുക, ശ്രീജിത്ത് കുട്ടൻ ഒരുപാട് കാശ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ള ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ടാവണം. അപ്പം പ്ലീസ് സ്റ്റേ വാച്ച് ആൻഡ് ദെൻ എന്താ പറയുക, ബ്ലെസ്സിങ്സ് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എനിക്ക് ഡി എം ചെയ്തിട്ട് അറിയിച്ചു തരണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡി എമ്മിൽ വന്നിട്ട് എനിക്ക് ഇന്ന ഇന്ന കറക്ഷൻസ് വേണം, ഇന്നതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി സീരിയലിൻ്റെ ഡ്രസ്സിങ്സൊക്കെ പറഞ്ഞില്ലേ, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നെക്സ്റ്റ് ഒരു ലൈവിലൊക്കെ കയറുമ്പോഴത്തേക്കും പ്ലീസ് ഡു ടെൽ മീ വാട്ട് നീഡ്സ് ടു ബി ചേഞ്ച്ഡ്. അപ്പോൾ എൻ്റെയും എന്താ പറയുക,
ഞങ്ങളുടെ ഞങ്ങളുടെ ഹോൾ ടീമിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവർക്കും കൂടെ എവിടെ ഏഷ്യാനെറ്റിൻ്റെ കൂടെ എവിടെ എന്ന് പറയുന്ന സീരിയലിൻ്റെ എൻറ്റയർ ടീമിൻ്റെ പേരിൽ ഇന്ന് ന്യൂ ഇയർ ആയപ്പോൾ എനിക്കാണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു വെരി വെരി ഹാപ്പി ന്യൂ ഇയർ, ഒരു നല്ല വർഷമാവട്ടെ എല്ലാവർക്കും, ഒരു എന്താ പറയുക നല്ല വർഷം ഉണ്ടാവട്ടെ, അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറയുക, എപ്പോഴും ഹാൻഡ് സാനിറ്റൈസ് ചെയ്ത് മാസ്ക് ഇട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്ത് ഒക്കെ വേണം നിങ്ങൾ പുറത്തു പോകാൻ. ന്യൂ ഇയർ ആണ്, സ്കൂളുകൾ തുറന്നു, സിനിമ തിയേറ്റർ തുടങ്ങി എന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തു പോയിട്ട് അസുഖം പിടിക്കരുത്. കോവിഡ് എങ്ങോട്ടും പോയിട്ടില്ല, കോവിഡ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫ് ഒന്ന് ഈസി ആവാൻ വേണ്ടി മാത്രമാണ് നമ്മളെല്ലപ്പം എന്താ പറയുക എല്ലാവരോടും എല്ലാം ഓപ്പണൊക്കെ ചെയ്തു തരുന്നത്. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ കെയർഫുള്ളായിട്ടുള്ള കെയർഫുൾ ആവേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും, എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് എനിക്ക് വേണം, അതുപോലെ നിങ്ങളുടെ എല്ലാ എൻ്റെ പ്രാർത്ഥനകൾ എല്ലാവരുടെ കൂടെ ഉണ്ടാവും, എൻ്റെ പ്രാർത്ഥനകളിൽ എല്ലാവരും ഉണ്ടാവും. കൂടെ എവിടെ എന്നുള്ള സീരിയൽ ഡെഫിനറ്റ് ആയിട്ട് എല്ലാവരും വാച്ച് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. പിന്നെ ചേച്ചി ഫുഡ് കഴിച്ചോ? അശോകൻ, അശോകൻ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു, ഇനി ഡിന്നർ കഴിക്കുന്നില്ല. ചേച്ചിയെ പുതിയ സീരിയൽ നെയിം, സീരിയലിൻ്റെ പേര് റാണി എന്നാണ്. അപ്പോൾ എന്താ പറയുക, ഹാപ്പി ന്യൂ ഇയർ സുജാത അനിൽകുമാർ, രഞ്ജിൽ ശിവൻ ഗുഡ് നൈറ്റ്, രഞ്ജിന് ഉറങ്ങാൻ പോവാം, ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. ഞാനും ഫ്രാൻസിസ് കൂടെ എവിടെ, കൂടെ എവിടെ, കൂടെ എവിടെ, കൂടെ മിക്കവാറും ഏഷ്യാനെറ്റിലായിരിക്കും ഇനി കൂടെ. ഗൗരിക്ക സുഭാഷ് ഗുഡ് നൈറ്റ്, ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ മെസ്സേജസും ഒന്നും കൂടെ, ഇപ്പോഴല്ലേ ഒരുപാട് മെസ്സേജസ് ഇതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടെന്നു, എല്ലാം ഒന്നും എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അതെല്ലാം ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ പേഴ്സണലി നിങ്ങളുടെ ഇൻബോക്സിലേക്ക് ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ദിസ് ഇസ് എ വേർഡ്. അത്രയെന്ന് വെച്ചാൽ ഇതിങ്ങനെ പെട്ടെന്ന്, ഇങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ പോകുന്നത്, അപ്പോൾ എനിക്കും കുറേ മെസ്സേജസ് ഒന്നും പെട്ടെന്ന്, മലയാളത്തിൽ എഴുതിയ മെസ്സേജസും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ക്ഷമിക്കണം. കഴിയുന്നിടത്തോളം ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അല്ലാത്തവരുടെ മാക്സിമം ഞാൻ വന്നിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നിടത്തോളമൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാം. പിന്നെ വലിയ സന്തോഷം, ഞാൻ എങ്ങനെ ഇത് ഒരു മണിക്കൂർ സംസാരിക്കും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ട് കൃഷ്ണൻ്റെ അടുത്തും രാജേഷിൻ്റെ അടുത്തും ഞാൻ പറയുമായിരുന്നു, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഒരു മണിക്കൂർ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. കൂടെ വന്ന്, അല്ലെങ്കിൽ തുടക്കം മുതൽ എന്നെ, ഇപ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വലിയ താങ്ക് യു ഉണ്ട്, വലിയ 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 താങ്ക് യു ഉണ്ട്. താങ്ക് യു സോ വെരി മച്ച്. അപ്പോൾ ഐ സി യു 4th, 8:30 ഏഷ്യാനെറ്റിൽ. ഓക്കെ, ഐ സി യു ഓൾ. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. വിഷിംഗ് എ വെരി ഹാപ്പി New Year.